ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാം സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. ഇതൊരു നാടൻ വിഭവമാണ് ഇന്നത്തേത്. ഒരു കോഴി നിറച്ചതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് വിളമ്പാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ഡിഷാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു മസാല പൗഡർ റെഡിയാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 7-8 നമ്മുടെ വറ്റൽ മുളക്. ഇത് വറ്റൽ മുളക് സാദാ മുളകാണ്, പിന്നെ കാശ്മീരി അല്ല. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു വലിയ കഷ്ണം പട്ട ഒന്ന് ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ തന്നെ ഗ്രാമ്പു, പിന്നെ 3-4 ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ 2 സ്റ്റാർ. ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഫ്ലൈം ഒന്ന് ശ്രദ്ധിക്കണം. ഏറ്റവും കുറഞ്ഞ ഫ്ലൈമിൽ വെച്ചിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുക്കാൻ അനുവദിക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് റോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇതിട്ട് ഇത് നല്ല രീതിയിലൊന്ന് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പം ഞാനിത് പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോട് ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ആ ഒരു മസാല പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ചിക്കൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ടാണല്ലോ നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഈ ഒരു മസാല പൗഡർ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അത് 1 ടേബിൾ സ്പൂൺ മതിയാവും. അതുകൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു പേസ്റ്റാക്കി തന്നെ എടുക്കണം, കാരണം നമ്മൾ ചിക്കനിലേക്ക് ഇത് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കണ്ടോ ഡ്രൈ ആയിട്ടിരിക്കുന്നത്, കാരണം കുറച്ച് നമുക്ക് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ആഡ് ചെയ്ത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ ഇതെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനിലേക്ക് ഈ മസാല നമുക്ക് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തും തിരുമ്മി നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ തിരുമ്മി യോജിപ്പിച്ച് വെക്കണം. അപ്പോൾ അത് കൈ കൊണ്ട് തന്നെ അങ്ങനെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതുകൊണ്ടാണ് അതൊന്ന് കാണിക്കാത്തത്. അപ്പോൾ ഞാനൊരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തത് കാരണം നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്യാനും പറ്റും. നമ്മൾ ഈ ഒരു മാരിനേഷൻ പ്രോസസ്സോ വാഷ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഗ്ലൗസ് യൂസ് ചെയ്ത് നല്ലതായിരിക്കും. അതിനുശേഷം ഒരു വലിയ പാൻ നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം 2-3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ പൊട്ടിക്കാം. അതിനുശേഷം ഇതിലേക്ക് 4 സവാളയാണ്, ഇതൊരു മീഡിയം സവാളയാണ്, 4 എണ്ണം ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട, എങ്കിലും ഇത് ഈ ഒരു സ്റ്റേജൊക്കെ എത്തുമ്പോഴേക്കും ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 ടൊമാറ്റോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ ചേർക്കുന്ന സമയത്ത് തന്നെ കുറച്ച് അതിനാവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കുക. അപ്പോൾ നമ്മൾ ചിക്കനിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മസാല പൗഡർ 1-1/2 ടേബിൾ സ്പൂൺ അത് ആവശ്യമനുസരിച്ച് നമുക്ക് അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി വേറൊരു ചെറിയൊരു പാൻ ഒന്ന് വെച്ച് കൊടുക്കുക സ്റ്റൗവിലേക്ക്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുക. അതിലേക്ക് തന്നെ നമ്മുടെ ഗോൾഡൻ റൈസിൻസ് ഉണ്ടല്ലോ, ഉണക്ക മുന്തിരിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല കൂട്ടിയിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചിക്കനിലേക്ക് ഒന്ന് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാല കൂട്ട് ഈ ഒരു ചിക്കനിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കണം. അതിനകത്തേക്ക് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മുട്ടയും ഇതുകൂടി നമുക്ക് ഇതിനകത്തേക്ക് ഫിൽ ചെയ്ത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഞാനൊന്ന് ഒരു സൂചി നൂലും വെച്ചിട്ട് ഒന്ന് അതൊന്ന് തയ്ച്ച് കൊടുക്കണം, കാരണം ഇതൊന്ന് പുറത്തേക്ക് വരാതിരിക്കാം. പക്ഷേ അതിൻ്റെ രണ്ട് കാലും കൂടി കൂട്ടി ഒന്ന് കെട്ടി വെക്കാം. അപ്പോൾ ഉണ്ടോ, ഇതിനൊക്കെ ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കയ്യിൽ ഒട്ടും തന്നെ ഒന്നും ആവുകയില്ല. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു മസാല കൂട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പിന്നെ ഒരു പേസ്റ്റ് റെഡിയാക്കിയിട്ടില്ല, അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാലൻസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കുറച്ചൊന്ന് ഒന്ന് പിന്നെ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ചിക്കനോട് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും തന്നെ ചിക്കനൊക്കെ കുക്കായി കിട്ടും. അത് ഒന്ന് രണ്ട് പ്രാവശ്യം അതേപോലെ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അതൊരു സ്പൂണ് 2 സ്പൂണ് യൂസ് ചെയ്തിട്ട് നല്ല കെയറായിട്ട് വേണം ഇതൊന്ന് തിരിച്ചു മറിച്ചിടുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് മല്ലിയില കറിവേപ്പിലയൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ഒന്നിങ്ങനെ തുന്നി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളത് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ആ ഒരു ത്രെഡൊക്കെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല, കാരണം ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ പോയി ഇന്ന് അത് കട്ട് ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ മിറൂസ് കിച്ചൻ്റെ ആ ഒരു ബെല്ലൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.